ആഡിയോസ് എല്ലാവർക്കും ആഞ്ചോ ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് വീട്ടിൽ എങ്ങനെ ഇതുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അതിന് വേണ്ട സാധനങ്ങൾ, ഒരു 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എല്ലാം മാക്സിമം മാറ്റിയ ചിക്കനാണിത്. 1 കപ്പ് ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, 1.5 കപ്പ് ചിക്കൻ സ്റ്റോക്ക്, 2 കപ്പ് സവോള അരിഞ്ഞത്, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 5 എണ്ണം ചെറുതായി അരിഞ്ഞത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുത്തു. സോയ സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, തുരുതുരുപ്പായി പൊടിച്ചതാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഫുഡ് കളർ 1 ഡ്രോപ്പ്, അത് ഓപ്ഷനിലാണ്, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ്, സാധാരണ ഞാൻ ചേർക്കാറില്ല കേട്ടോ. ഇനി 1 കോഴിമുട്ട. ഉപ്പ് പാകത്തിന് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 15 മിനിറ്റോളം എങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം 15 മിനിറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ 1 ഉരുളിയ പാൻ എന്താ വെച്ചാൽ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കമാണ് ആദ്യമായിട്ടൊന്ന് വറുത്ത് കോരേണ്ടത്. ഒരുവിധം ഒന്ന് വഴറ്റി കോരി മാറ്റണം. ക്യാപ്സിക്കം ഇടുമ്പോൾ ഈ ഓയിലിന് ഒരു നല്ലൊരു ഫ്ലേവർ വരും. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് നല്ലൊരു ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്സിക്കം ആദ്യം വറുത്ത് മാറ്റുന്നത്. ക്യാപ്സിക്കം ഒന്ന് വഴറ്റി എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ഓയിലിലാണ് നമ്മൾ ഇതിന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ചിക്കൻ വളരെ എളുപ്പത്തിൽ തന്നെ ഫ്രൈ ആയി കിട്ടും. ഒത്തിരി സമയമൊന്നും വേണ്ടത് ഫ്രൈ ആവാൻ. വളരെ സോഫ്റ്റായി പെട്ടെന്ന് തന്നെ കിട്ടും. രണ്ടു വശവും നന്നായി മൊരിയിച്ച് എല്ലാവിടവും ഒരേപോലെ മൊരിയിച്ച് ചിക്കൻ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചു. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒരുവിധം ക്യൂബ്സ് ആയിട്ടാണ്, തീരെ ചെറുതായ പൊടിയായി അരിയരുത് കേട്ടോ, കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ട് അരിയുക. വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഇഞ്ചിയും അതുപോലെ തന്നെ അരിഞ്ഞത് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റുന്ന സമയം കൊണ്ട്, അതായത് ഒന്ന് സിമാക്കിയിട്ടിട്ട് ആ വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ സ്റ്റോക്കിലേക്ക് വേണ്ട സാധനങ്ങൾ, ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ എല്ല് പീസസ് ഒക്കെ കൂടി ഇട്ടിട്ട് നമ്മളൊരു 2.5 കപ്പ് വെള്ളം വയ്ക്കും. അതിനൊന്ന് പറ്റിച്ച് 1 കപ്പാക്കും. അതിൽ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ പറ്റിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ സോയ സോസും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക.
ചിക്കൻ സ്റ്റോക്കിലേക്ക് നന്നായി മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കണം. നമുക്ക് നമ്മൾ അടുപ്പത്തിട്ടിരിക്കുന്ന സവാളയും ഇതൊക്കെ കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റി ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് വേറെ ഒരു മസാല ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും ആ സവാളയുടെയൊക്കെ മിക്സ് ചെല്ലുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു രണ്ട് മിനിറ്റോളം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ആ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഇത് കൂട്ടം ഒഴിച്ചു കൊടുക്കുക. അതിനെ ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് നന്നായി കുറുകി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് 3-4 ടേബിൾ സ്പൂൺ. ടൊമാറ്റോ സോസ് പുളി അനുസരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ചില സോസിന് പുളി കൂടുതലായിരിക്കും, അത് നോക്കി ഒഴിക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കവും പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സെലറിയും സ്പ്രിംഗ് ഓനിയനും അവൈലബിൾ ആണെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ഞാനതൊന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ അങ്ങനെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ, ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തൊരു ഐറ്റവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.